വന്ന് ഉടനെ നിന്ന് ഹഗ് ചെയ്യണം. അപ്പൊ ഹഗ്ഗിങ് ഇത്തിരി കൂടി പോയി. അപ്പൊ തന്നെ ഡാറ്റർ മതി മതി അത്രയും ഹഗ് വേണ്ട. അയ്യോ ഒരു വിളവും നടക്കൂല അവിടെ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സത്യം കേട്ടോ, പയങ്ങൾ സത്യം എല്ലാം കിട്ടുന്നു. നിങ്ങൾ രണ്ട് പറഞ്ഞ ഒരു ഡയലോഗ് രണ്ടുപേരും പറയും. പിന്നെ രാത്രി പല ഡയറക്ടേഴ്സ് ആയിരുന്നല്ലോ. ഓ പല ഡയറക്ടേഴ്സ് ആയിരുന്നല്ലോ. മറിയാ ഫാസിൽ സാർ ചെയ്തു, പ്രിയൻ സാർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ മൂന്ന് അതിഥികൾ, മൂന്ന് പേർക്കും സ്വാഗതം. നമസ്കാരം. രണ്ടുപേരും നടുക്കൊരു സുന്ദരി, ഭയങ്കര ഇഷ്ടം ഈ സിനിമ. ചെറിയൊരു തെറ്റിദ്ധാരണ അതിനാണ് വെയിറ്റ് ചെയ്തത്. എങ്ങനെ ഈ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ ചോദ്യം. സുധീഷ് എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അയ്യോ, അത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. പിന്നെ എന്ത് സംശയം? വലിയ എക്സാമ്പിൾ ആണ് മമ്മൂക്ക. അതെ, സുധീഷ് അത് വേണ്ട. മമ്മൂക്ക ഓക്കെ, പ്രായം വെച്ച് കുഴപ്പമില്ലല്ലോ. ഇല്ല, എന്തായാലും ഈ സിനിമ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം നമുക്ക് ഈ സിനിമയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സാറിനെയാണ് ഓർമ്മ വരിക. ഒരു കാലഘട്ടത്തിൽ മലയാളികൾ ഗൾഫ് രാജ്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ സാറുകൾ പോയിട്ടുള്ള അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഇറക്കിയ കാസറ്റുകളും അദ്ദേഹം ഇറക്കിയ സ്റ്റേജ് പ്രോഗ്രാമും. അദ്ദേഹം ഇതിനു മുമ്പ് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്ത്, അതും മോക്ഷ എന്ന നായികയായിട്ട് വന്നു. വീണ്ടും മോക്ഷ എന്ന നായികയായിട്ട് എത്തുന്നു. അമിത് ചക്കാൽ നായകനാകുന്നു. അമിതേ, ഹാപ്പിയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? മലയാളത്തിന്റെ അപ്പുറത്തുനിന്ന് ഒരാളെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ആക്ട്രസിന്റെ ഒപ്പം അഭിനയിക്കുന്നത്. അന്ന് ആദ്യം ജിബൂട്ടിയിൽ അഭിനയിച്ചു, രണ്ടാമത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഐ ആം വെരി ലക്കി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നടിമാര് നമ്മുടെ നാട്ടിൽ അഭിനയിക്കാൻ വരുമ്പോൾ പൊട്ടിപ്പുറത്ത് എനിക്ക് എന്നെ കാസ്റ്റ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. എങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു യാത്ര? എനിക്ക് തോന്നുന്നു ഈ സിനിമ ഞാൻ കുറച്ച് കഥകൾ കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു യാത്ര നമുക്ക് ഈ സബ്ജക്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്രിപ്റ്റിന്റെ ഒരു കാമ്പ് അനുസരിച്ച് വേണം നമ്മൾ കൈ. അതെങ്ങനെയാണ് വർക്ക്ഔട്ട് ആയത്? എനിക്ക് ആദ്യം ഇന്ന റൈറ്റർ വിളിച്ചിട്ട് പറഞ്ഞു നല്ലൊരു സബ്ജക്ട് ഈശോസ് വിജയം ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇന്നുപോലെ അമിതനൊന്ന് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം കേട്ടപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് ഉടനെ ഓർമ്മ വന്നത് മുഴുവൻ റൊമാൻറ്റിക് സോങ്സും അങ്ങനെയുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് അത് ഒരു എന്താ പറയുക ബെഞ്ച് മാർക്ക് പോലെ ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചു. അത് കഴിഞ്ഞ് ജസ്റ്റ് വൺ ലൈൻ പറഞ്ഞപ്പോൾ ഒരു ഹൊറർ സ്റ്റോറി ഒട്ടും പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് ഒരു തൊട്ട് മുമ്പ് വന്ന ഒരു കളനും ഭഗവതി എന്ന് പറഞ്ഞു, അതും അഗെയിൻ പുള്ളി ചെയ്യാത്തൊരു ജോണറാണെങ്കിൽ പോലും ദേർ വാസ് മ്യൂസിക്കലായിരുന്നു ഭയങ്കര. പക്ഷെ ഇത് വന്നപ്പോൾ ഹൊറർ സ്റ്റോറി എന്ന് പറഞ്ഞപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ വൺ ലൈൻ കേട്ടപ്പോഴും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഥ മൊത്തമായിട്ട് കേട്ടപ്പോൾ പുള്ളിയിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്ന്, പക്ഷേ എന്നാലും പുള്ളിയുടെ സ്റ്റൈൽ ഓഫ് വർക്ക് ഉണ്ട്, ആ മ്യൂസിക്കും മ്യൂസിക്കൽ ട്രീറ്റ്മെൻറ്റും. പിന്നെ എന്താ പറയുക, ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അതിൻ്റെ വൺ ലൈനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ഞാൻ ആ രണ്ടാമത്തെയാണ് ഒരു പ്രേത പടം ചെയ്യുന്നത്. ആദ്യം പ്രേതം 2 ചെയ്തത്, ഇപ്പം രണ്ടാമത്തെ ഒരു യക്ഷിയുടെ ഒപ്പം ഒരു പരിപാടി രണ്ടാമത്തെ പ്രാവശ്യം. അപ്പൊ അത് തന്നെയാണ് എന്റെ ബുക്ക്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഹൊറർ മൂവീസ് ആകുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ടെക്നിക്കൽ പരിപാടി എപ്പോഴും കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആവണം. ആ കാര്യം അത് എല്ലാവരും ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഇന്ന് പ്രേക്ഷകർ കാണുമ്പോൾ തന്നെ. ഇപ്പം ഇതിൽ മ്യൂസിക് ഡയറക്ഷൻ ആണെങ്കിലും ക്യാമറ വർക്ക് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ബാക്കി അതർ ടെക്നിക്കൽ വർക്ക്സ് എല്ലാം ഭയങ്കര ഈ ഒരു വർക്കിൽ പേര് കേട്ട ആൾക്കാരുടെ തന്നെ ഒരു കൈവപ്പുണ്ട്. അത് ഉറപ്പായിട്ട് പടത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നോർത്തിന്റെ രണ്ടാമത്തെ നായിക ഈ വരുന്നതെല്ലാം ഒന്നൊന്ന് ബെറ്റർ ആയിട്ട് എപ്പോഴും വരാന്ന് പറഞ്ഞാല് ആദ്യം വന്നത് അടിപൊളി, ഇപ്പൊ അടി അടിപൊളി ഡബിൾ ആയി കേട്ടോ. ഡബിൾ ആയി ഡബിൾ ആയിട്ട്.
ചിലപ്പോ അവര് ആദ്യം മനസ്സിൽ ആഗ്രഹിക്കുന്ന ഡയറക്ടർ ആക്ടേഴ്സിന്റെ ചിലപ്പോ ഡേറ്റ് കിട്ടാണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ നെക്സ്റ്റ് ഓപ്ഷൻ ആയിരിക്കും, എന്തായാലും സുധീഷായിട്ട് നിങ്ങള് ആദ്യത്തെ സിനിമ സുധീഷിന്റെ ഒക്കെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോ അമിച്ചക്കാലൊക്കെ കുറച്ച് നാളുകൾക്ക് ശേഷം വന്ന ഒരു ആക്ടറാണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നമുക്കറിയാം, അദ്ദേഹം ചെയ്ത ആദ്യ സിനിമ സൂപ്പർ ഹിറ്റ് സിനിമയാണ്, അതിനുള്ള സിനിമകളൊക്കെ പല വേഷങ്ങൾ ചെയ്തു. ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ അമിച്ചക്കാലിനെ കാണുന്ന എങ്ങനെയാണ്? അല്ല, ഞാൻ അമിത്തിന്റെ മാത്രമല്ല, ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള നടന്മാരൊക്കെ തന്നെ ഇപ്പൊ പണ്ട് നമ്മൾ വരുന്ന പോലെയല്ല, ഇപ്പൊ ഓൾറെഡി സിനിമയെ കുറിച്ച് പഠിച്ചിട്ടാണ് പലരും സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ഓൾറെഡി മനസ്സുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആണ്, ഈ സിനിമയെ കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാം, സിനിമയിൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഓൾറെഡി പഠിച്ചിട്ടാണ് പലരും മുന്നോട്ട് വരുന്നത്. അപ്പോൾ അവരെ എന്താ പറയുക, നമ്മളെ എന്താ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ സിനിമയിൽ വന്നിട്ട് കൂടുതലായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കും, പക്ഷേ എങ്കിൽ കൂടെ പണ്ടത്തെ പോലെ അല്ല എന്ന് ഞാൻ പറഞ്ഞത്. പണ്ട് നമുക്കൊന്നും, ഞാനൊക്കെ സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊന്നും അറിയില്ല, നമ്മൾ നാടകത്തിലുള്ള ബേസ് മാത്രം വന്നിട്ട് പെട്ടെന്നൊരു ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് അഭിനയിക്കുക എന്നുള്ളൊരു രീതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം പുതിയ തലമുറയിൽ നിന്ന് പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അമിത്താണെങ്കിലും ആരാണെങ്കിലും. തീർച്ചയായിട്ടും, ആ തീർച്ചയായിട്ടും. അപ്പം നമ്മളൊരിക്കലും എന്താ പറയുക, നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആണ്, അതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. എനിക്കൊന്ന് വിചാരം നേരത്തെ അറിയാം, തീർച്ചയായിട്ടും അറിയാവുന്ന വ്യക്തിയാണ്. തങ്ങളൊക്കെ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞതല്ല, ഓഡിയ കാസിനും ഗൾഫ് ഷോ ആണെങ്കിലും എനിക്ക് ഇപ്പോഴും പറഞ്ഞ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഷോ ആണ് അവന്റെ ഇന്നസെന്റ് ഏട്ടൻ ഒരു പാട്ട് പാടിയ ഒരു കഥാപ്രസംഗം ഏറ്റവും ഹിറ്റാണ് അന്ന്. എനിക്ക് ഓഡിയ വീഡിയോ കാസറ്റ് ലൈബ്രറിയാണെന്ന് അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കാസറ്റ് ഇതായിരുന്നു. അത് നമ്മുടെ മനസ്സിൽ നിന്ന് മാറില്ല അന്ന്, ഇന്നും അത് ഓർക്കുമ്പോൾ. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ സാറിന്റെ, അതെ അതെ, പ്രത്യേകിച്ച് അമിത് പറഞ്ഞ പോലെ സാറിന്റെ പാട്ടുകൾ, അത് ഇപ്പോഴും ഇപ്പം എന്റെ വൈഫിനും അല്ലെങ്കിൽ എന്റെ ഫാമിലിക്കും ഒക്കെ തന്നെ അവരിപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് പാട്ടുകൾ. ഈ സിനിമയിലുള്ള പാട്ടുകളൊക്കെ തന്നെ അതിന് ഉദാഹരണമാണ്. അതുകൂടാതെ തന്നെ മുമ്പത്തെ പാട്ടുകളും ഒക്കെ തന്നെ ഇപ്പോഴും അവർക്ക് ഭയങ്കര ലിറിക്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ സിനിമയിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? സിനിമയിലേക്ക് എന്നെ ഈ പറഞ്ഞ പോലെ ആദ്യം വിളിക്കുന്ന സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അങ്ങനെ കഥ പറയുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് വിജയൻ സാർ വിളിക്കുന്നു, അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പം എനിക്ക് തോന്നി, കാരണം ഒരു ടെക്നിക്കലി ഒരു ഭയങ്കരമായിട്ടൊരു പെർഫെക്ഷൻ ഉള്ള സിനിമയായിരിക്കും അത് ഏറ്റവും കൂടുതൽ. വിജയൻ സാർ ഇതുവരെയുള്ള സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ ടെക്നിക്കലി, കാരണം ഹൊറർ ആണ് ഇതിൻ്റെ ബേസ് സാധനം വരുന്നത്. അപ്പം നമുക്ക് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നൽകുന്ന ഒരു സിനിമയാണ്. പല രീതിക്ക് വരുന്നത് വെള്ളസാരി എടുത്ത് യക്ഷി എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാറി സാധാ യക്ഷയിലേക്ക് മാറുന്ന ഒരു സബ്ജക്ട്. ഈ ഹൊറർ സിനിമ പ്രഷർ ഏറ്റെടുക്കുന്നതും അത് തന്നെയാണ്, അതിന്റെ ഒരു മൂവ്മെന്റ്, അതിന്റെ ആ നമ്മളൊരു ഭയപ്പെടുന്ന രീതികൾ അങ്ങനെയാണ് ഇത് ഏറ്റെടുക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഹൊറർ ഫിലിമില് സുധീഷിന്റെ എക്സ്പീരിയൻസ് വെച്ച് എങ്ങനെയാണ് പ്രേക്ഷകരിലേക്ക് ഇത് ഏറ്റവും കൂടുതൽ അടുക്കാൻ കഴിയുക എന്നൊരു ചിന്തിച്ചിട്ടുണ്ട്? ഇതില് മെയിൻ ഒരു സസ്പെൻസ് ഉണ്ട് ഈ പടത്തില്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. സസ്പെൻസ് എനിക്ക് തോന്നുന്നത് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ കഥ വായിച്ചപ്പോഴും അതുപോലെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ തന്നെ ആ സസ്പെൻസ് അതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, സൗണ്ടും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഇപ്പോഴത്തെ ന്യൂ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലും, എന്നാൽ എന്താ പറയുക, ഫാമിലിക്ക് പിന്നെ ചെറുപ്പക്കാർക്കും പ്രായമുള്ള ആൾക്കാർക്കൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ മാളികപ്പുറം എന്ന് പറയുന്ന ഒരു സിനിമ അല്ലേ, ഈ അടുത്ത കാലം ഹിറ്റായ ഒരു സിനിമയാണ്, അത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട സിനിമ, പ്രായഭേദമന്യ അതുപോലത്തെ ഒരു ഒരു സിനിമയായിട്ടാണ് എന്ന് ഇത് കാണുന്നത്. എല്ലാവർക്കും തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക, ഒരുപാട് കൺഫ്യൂഷൻസ് ഒന്നുമില്ല, എന്നാൽ ത്രില്ലടിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങളും സസ്പെൻസും ഒക്കെ നിലനിൽക്കുന്ന ഒരു സിനിമയായിട്ട് ഞാൻ മനസ്സിലാക്കി. തീർച്ചയായിട്ടും സുധീഷിന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുമ്പോൾ കുറെ സ്റ്റഡി ചെയ്തിട്ട് തന്നെ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അങ്ങനെ ഹിറ്റാകട്ടെ ഈ സിനിമ എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷെ എല്ലാം മനസ്സിലായ, എന്തൊക്കെ മനസ്സിലായി? യാ, കൺവേഴ്സേഷൻ എല്ലാം മനസ്സിലായി. വാട്ട് ബോത്ത് ഓഫ് ദം, നല്ലോണം മലയാളം അറിയാം, എല്ലാ ഡയലോഗും കറക്റ്റ് ആയിട്ട് പഠിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഒരു അക്ഷരം പറയാൻ പറ്റില്ല, എല്ലാം മനസ്സിലായി. മനസ്സിലാവും, പിന്നെ അതിനുള്ള പ്രതികരണം എങ്ങനെയാന്ന് മാത്രം നോക്കിയാൽ മതി, എല്ലാം അറിയാം. നമുക്ക് ഈസ്റ്റ് കോസ്റ്റ് ജനക സാർ സെക്കൻഡ് മൂവി കൈസാലൊക്കെ ബഹുത് അച്ഛാ. ഫസ്റ്റ് മൂവി കാ എക്സ്പീരിയൻസ് വാസ് ഡിഫറെന്റ് ഡിഫറെന്റ് ഥാ, യേ മൂവി ഓർ ഭി ഡിഫറെന്റ് ഹൈ.
तो वी नो हाउ इट वॉज एंड वी रियली एक्सपेक्ट नहीं किया था कि सर सर को मैंने सर का नॉवल भी देखा जब मैं आई थी ऑडिशन के लिए. सो ही इज़ मोर इन टू दैट लव स्टोरीज द ड्रामा बेस द म्यूजिकल थिंग. कल अनु भगवती हूँ वॉज लाइक या ओके दैट काइंड ऑफ डिरेक्टर. मैं जब पहले स्क्रिप्ट मैंने स्क्रिप्ट वन लाइनर व्हेन आई गॉन थ्रू इट सर यू आर गोइंग टू मेक दिस मूवी हाँ सर यू आर गोइंग टू मेक दिस मूवी. तो फिर उसके बाद जब मैंने ट्रेलर लॉन्च में ट्रेलर देखा आई वॉज लाइक आउट माई गॉड. सो इट वॉज इवन द टीजर द फर्स्ट टीजर जॉनी एंटनी सर एंड सुदीश सर दैट वन वॉज लाइक वाव वाव दैट क्रिएटिंग दैट सस्पेंस द बंगलो हिज अमी चेटन्स एंट्री. सो वॉज वेरी 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 इंट्रीगिंग बहुत अच्छा लगा. എന്താച്ചാല് എനിക്ക് തോന്നുന്നു ഈ നായിക പ്രാധാന്യങ്ങൾ പലപ്പോഴും കുറവാണ് മലയാള സിനിമ. പക്ഷെ ഇതിൽ വളരെ പ്രാധാന്യമാണ് മോക്ഷ ചെയ്തിരിക്കുന്നത്. കാരണം അഭിനയം മാത്രമല്ല ഡാൻസ് അതുപോലെ ഒരുപാട് നല്ലൊരു കഥാപാത്രം ഒരുപാട് പെർഫോം ചെയ്യാനുള്ളൊരു ഒരു വേദിയാണ് ശരിക്കും പറഞ്ഞ ചിത്രി എന്ന് പറഞ്ഞു. ആക്ട്രസ് വന്ന് പെർഫോം ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ ചില കാറ്റഗറി ഓഫ് അല്ലെങ്കിൽ പെർഫോമൻസിൽ മാത്രം ഒതുങ്ങാം. ഇപ്പോൾ ഒരു പാട്ടിലും റൊമാൻസും ബാക്കി മാത്രം ചെയ്തു പോകുന്നതായി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ മോക്ഷയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഹീറോ ചെയ്യുന്ന പോലെ തന്നെ ഓൾ ഷെയ്ഡ്സ് ഫൈറ്റ് ആയാലും ഡാൻസ് ആയാലും ഒരു ഭയങ്കര റെയർ ആണല്ലേ പൊതുവെ നമ്മുടെ ഇവിടെ മലയാള സിനിമയിലെ കാണാൻ. ഈ പടത്തിന്റെ പേര് തന്നെ ചിത്തിനി എന്ന് ആലോചിച്ചാൽ ഒരു പെണ്ണിന്റെ പേരാണ്. അതെ, അപ്പോൾ തന്നെ ടൈറ്റിൽ പോസ്റ്റർ ഒരു ലേഡിയാണ്. അപ്പം അതൊക്കെ നമ്മള് ഫൈറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഓയ്യോ ചെയ്തിട്ടുണ്ടോന്നോ ഇടിയോടി ഫൈറ്റ് ഷൂട്ട് ചെയ്യുന്ന ദിവസം മോക്ഷ ആ മോഡിലാണ്. ആ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ അവരൊക്കെ ഓടിയിട്ടുണ്ട്. നമ്മൾ പറയല്ലേ കണ്ടാ വഴി ഓടി എന്ന് പറയല്ലേ, ഓടിട്ട് ഭയങ്കര ആ ഷൂട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ that was superb and the location we lit was pehle fight dusra film mein dusra telugu movie mein kiya tha lekin bengali movie mein kiya tha. actually mera protagonist movie was karma there also i played a schizophrenic psycho character to us movie se hi mujhe south india mein entry mila wo movie dekh wo ott release tha to that was also a psychic character to so this year it's actually sabhi bol rahe hai chitni it's a multicasting movie each and equally all the characters are important in the movie. Naam chitni hai kyunki pret is chitni the ghost is chitni like aisa kuch say the chitni the reaction is there in the trailer. Vinay Chetan is telling it's a satyam it's not a kalpana. Yeah. It's an open truth. Open everybody truth can make it. Yeah. So that's but the each and every character is equally important in the movie. And I'm so lucky that I got to play this role with such of this this stalwart actors artist of Malayalam industry. Sir, na oru pratheka oru kazhavana pratheka female artistsukale nalla bangiyode portray cheyanum അവരുടെ ഒരു ബെസ്റ്റ് കൊണ്ടുവരാൻ ഫ്രം എനിക്ക് തോന്നുന്നു നമ്മൾ എൻ്റെയൊക്കെ ചെറുതിലെ കണ്ടേക്കുന്നതാണ് സാറിൻ്റെ ആൽബം. അപ്പം അതിലും ആ ഒരു അല്ല ആ കാര്യത്തിൽ സെലക്ഷൻ ഭയങ്കരമാണ് ഭയങ്കര സെലക്ഷൻ. അല്ല മാത്രമല്ല ഈ ഇദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സും ഫുള്ളി ഫുൾ സ്റ്റഡീഡാണ് വിജയൻ സാർ. കാരണം അവരെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ പറയണം ഏത് രീതിയിൽ പറയണം ഒക്കെ തന്നെ പുള്ളി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഫുൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളെ ലൊക്കേഷനിലേക്ക് വരുന്നത്. നമ്മളൊന്നും അഡീഷണൽ ചെയ്യേണ്ട ആവശ്യം കാരണം അങ്ങനെയുള്ള ഇപ്പൊ കുറവാണ് പൊതുവെ ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എങ്കിൽ കൂടെ അത്രയും കാരണം നമ്മൾ അതിൽ എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കഴിഞ്ഞാലോ അത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. മനസ്സിലായില്ലേ? അത്രയും സ്റ്റഡീഡാണ് സ്ക്രീൻ പ്ലേ. ഈച്ച് ഡയലോഗ് ഈച്ച് മൂമെന്റ് വരെ പുള്ളിയുടെ മനസ്സിലുണ്ട്. അത് ചെയ്യുക അത് വാനിക്കുക അത് മതി ചെയ്തു കൊടുത്താൽ കാരണം അറിയാം എന്ത് വേണം എന്നുള്ള കാര്യം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ഈവൻ സാധാരണ ഒരു പാട്ട് ഷൂട്ട് ചെയ്യാൻ വരുമ്പോൾ ഡാൻസ് മാസ്റ്റർ ആയിരിക്കാം ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഡയറക്ടർ ചിലപ്പോൾ അന്നത്തെ ദിവസം ചിലപ്പോൾ മാറിയിരുന്നേക്കാം. പക്ഷേ സാറാണ് ഈവൻ ഞങ്ങളുടെ റൊമാൻസ് സോങ്ങിൽ പോലും ഈച്ച് ആൻഡ് എവറി മൂമെൻറ്റും പുള്ളിയുടെ മനസ്സിലെ സ്റ്റെപ്സ് ഞങ്ങൾ ചെയ്തു തന്നേ ഉള്ളൂ.
അവിടെ ഇരുന്ന് പുള്ളിയുടെ മനസ്സിൽ എന്താ പറയാ, എന്താണോ ആ റൊമാൻസ് ഞങ്ങള് പുള്ളിയുടെ ഒരു എന്താ പറയാ, പുള്ളിയുടെ മനസ്സിൽ ഞങ്ങൾ പ്ലേ ചെയ്തു. പണ്ട് വേനൽ കിനാവ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കെ എസ് സേതു മാധവൻ സാറിന്റെ സിനിമ, അത് ഒരു പാട്ടുണ്ട്, ആകാശമേ ഇടയ്ക്ക് വാതിലുണ്ടോ, ആകാശമേടയ്ക്ക് വാതിലുണ്ടോ, ആ പാട്ടുണ്ട്, ഭയങ്കര ഹിറ്റ് പാട്ടാണ്. അപ്പം അത് ഞാൻ നമ്മുടെ യദു കൃഷ്ണൻ, കൃഷ്ണപ്രസാദ്, സുധീഷ് ശങ്കർ, ഇങ്ങനെ ഞങ്ങൾ നാലുപേരാണ് സൈക്കിൾ ചവിട്ടി പോകുന്ന ഒരു പാട്ട് രംഗമാണ്. അപ്പം ആ സമയത്ത് ഇൻ ഹരിഹർ നഗർ എന്ന് പറഞ്ഞ സിനിമ റിലീസായ സമയമാണ്, മുകേഷ് ഏട്ടനും ജഗദീഷ് ഏട്ടനും ഒക്കെ. അപ്പം ഞങ്ങൾ അതിൻ്റെ ത്രില്ലാണ്, കാരണം ആ സിനിമ അറിയാം, അപ്പം ഞങ്ങൾ പുതിയ ചെറുപ്പക്കാർ, അപ്പം അതുപോലത്തെ ഒരു ഐറ്റം കൊടുക്കാം, അങ്ങനെ ഒരു പാട്ട് വരികയാണ്, ഏത് മറ്റേ ഉന്നമ്മറം എന്ന് തന്നെ അതല്ല, അപ്പം ഞങ്ങൾക്ക് ഇതുപോലത്തെ വേറെ സാധനം കിട്ടിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇതിൽ ഞങ്ങൾ പൊളിക്കും എന്നുള്ളൊരു പ്ലാനിൽ, പക്ഷെ അദ്ദേഹത്തിന് ഒരു കൺസെപ്റ്റ് ഉണ്ട്, കാരണം എന്താ പറയുക, ആ കഥാപാത്രങ്ങൾ എന്ത് ചെയ്യണം, അത് ഇൻഹരിയറിന്ന് വേറെ റൂട്ട് സിനിമ, അത് വേറെ കോമഡിയും കാര്യങ്ങളും മിക്സ് ചെയ്തിട്ട് അങ്ങനെയുള്ള സിനിമ, പക്ഷെ ഇതിൽ ക്യാരക്ടേഴ്സാണ്, അതായത് ടീനേജർ, ഒരു 10-17 വയസ്സുള്ള ടീനേജർ, 17-18 ഇയേഴ്സിന് ആ ചെറുപ്പക്കാർക്കുള്ള ഒരു ഒരു എന്താണ് ഒരു മനസ്സ്, അതാണ് നമ്മുടെ ആ സൈക്കിൾ സോങ്ങിൽ കാണിക്കുന്നത്. അപ്പൊ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൽ ഉൾക്കൊള്ളിക്കാൻ അദ്ദേഹം സമ്മതിച്ചിട്ടില്ല. അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ മനസ്സിലായില്ലേ, അത് കണ്ടപ്പോ അന്നും കാണാൻ പറ്റും ആ സിനിമ, ആ പാട്ട് ഇന്നും കാണാൻ പറ്റും, ഓക്കെയാണ് ആ സംഭവം നമ്മൾ ആലോചിക്കുമ്പോൾ. അതേപോലെയുള്ള ഒരു ഡയറക്ടോറിയൽ വേർഷൻ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ട സാധനങ്ങൾ, ആ കഥാപാത്രം എന്ത് ചെയ്യണം, എന്ത് പറയണം, എങ്ങനെ നീങ്ങണം, എന്ത് സ്റ്റെപ്പ് വെക്കണം എന്നുള്ളത് വിജയൻ സാറിന് അദ്ദേഹത്തിന്റെ ഓഡിയോ കാസറ്റുകളാണെങ്കിലും വീഡിയോ ആൽബങ്ങൾ എടുത്തു നോക്കിയാലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അതേ മൂമെന്റ് ആണ്, വരുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്തു. നേരത്തെ പറഞ്ഞ ബ്യൂട്ടി ഹീറോയിൻ എപ്പോഴും നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എന്താ പറയുക, ഇതിൽ രണ്ട് ഡയലോഗ് കൂടുതൽ അടിച്ചാൽ എന്താ, കോമഡി പറഞ്ഞാൽ എന്താ, ചെയ്യാൻ പറ്റില്ല, അത് കുഴപ്പമാണ് ചെയ്തു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു കോർട്ടിസ്റ്റ് കിട്ടുന്നു, ഒരു സോങ് പ്ലേ ആവുന്നു ബാക്ക്ഗ്രൗണ്ട്, അപ്പൊ നമ്മളൊരു നോട്ടം പോലും ചിലപ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് ചിലപ്പോ വരാം. ഉള്ളിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു നോട്ടം പോലും വേണ്ട പോലെ ശ്രമിച്ചു നോക്കാം, ശ്രമിക്കേണ്ട, അത് ഓട്ടോമാറ്റിക് വരും വരും, പക്ഷെ ആ വരുന്നത് അങ്ങനെ കട്ടി ക്യാരക്ടർ വിട്ട് കളിക്കരുത്, പോലീസുകാരനാണ് അതെ, അയാൾക്ക് പ്രേമിച്ച് കിടക്കല്ലോ പ്രധാനം, പ്രേമുണ്ട് അത് വേറെ കാര്യം, അത് നടക്കട്ടെ, സ്വഭാവം കൂടെ എടുക്കണ്ട, ഒറിജിനൽ ക്യാരക്ടർ വേണ്ട. അല്ല അത് ഞാനും ഇതിനു മുമ്പ് അനുഭവിച്ച കാര്യങ്ങളാണ്, നമ്മുടെ ചെറുപ്പത്തെ അഭിനയ സമയങ്ങളിൽ പറഞ്ഞ പോലെ പ്രേമ ഗാനരംഗങ്ങളിൽ അഭിനയിക്കുമ്പോ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഇഷ്ടം തോന്നാം നായികയായിട്ട്, അത് വരുന്നൊരു കാര്യമാണ്, പക്ഷെ അത് ലിമിറ്റ് വെക്കേണ്ടത് ഡയറക്ടറാണ്. അങ്ങനെ ഇഷ്ടം തോന്നിയ നായികാരായിരുന്നു, നമ്മൾ അഭിനയിക്കുന്ന എല്ലാവരും ഇഷ്ടം തോന്നുന്നു ഒരു വിളവും നടക്കൂല അവിടെ, നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളീ പറഞ്ഞ പോലെ ആ സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ട് ഇൻവോൾവ് ആകുമ്പോ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടം തോന്നും ആ നായികയോട്, സ്വാഭാവികല്ലേ, അത് ലിമിറ്റാണ് നമ്മുടെ സ്റ്റാർട്ട് ആക്ഷൻ ഘട്ടം എന്ന് പറയുന്നത്, ആ ലിമിറ്റ് ഒഴിവാകരുത്, ലിമിറ്റ് ചിലപ്പോ കൂടാ വേണമെങ്കിൽ കുറയ്ക്കാം, അതൊക്കെ ഡയറക്ടർ തീരുമാനിക്കാൻ. ആ ഒരു തീരുമാനത്തിൽ നിന്ന് ഒരു വ്യത്യാസമില്ലാതാണ് അദ്ദേഹം പിടിച്ചു നിർത്തിയത്. ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും പുള്ളിയുടെ കൺട്രോളിലാണ് മൊത്തം പോയത്. യെസ്, ഹീറോ കൈച്ചാന ബഹുത് അച്ഛ, വെരി വണ്ടർ, ഫസ്റ്റ് ഓഫ് ഓൾ ഹീസ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ് ആൻഡ് പേഴ്സൺ പാരലലി. And very, very decent and bahut acha actor hai, first of all. Biryani medichu kodtaan kodo. His performance kura enikku nalla ishtamai. Very nice and very real. Most of our scenes, it didn't seem, when we were seeing the spot edit, it didn't seem, one of the reasons was Vijayan sir, definitely. He is the main person behind it. And Ashana, can I say that? Yeah, sir, please do. Sir, I have seen Amit doing so many that police character fights. I want to make him a romantic hero. Let's very adeshavaru mari wow you sound ore mari vijayalake mari aa setile ella aalkarkum 50 dosthore shoot cheyidilla 50 dos ellarkum sirinte modulation kaana paadavai. പിന്നെ നമ്മള് പതിയെ നടന്നു പോകുമ്പോ ഏതെങ്കിലും കോർണറിൽ സാറിന്റെ മോഡുലേഷനിൽ ആരെങ്കിലും ഡയലോഗ് പറഞ്ഞു കേൾക്കാൻ പറ്റും.
എനിക്ക് വന്ന് അമിതിന് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും. അയ്യോ സത്യം, കാരണം അമിത് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് എറണാകുളം സെറ്റപ്പ് ആ ഒരു സ്ലാങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇത് വേറെ രീതിയിലുള്ള ഡയറക്ടർ റീലും സ്ക്രിപ്റ്റും കാര്യങ്ങളും, അപ്പൊ അതിലേക്ക് ഒരു പഠിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥ ആയിരിക്കും പറയുകയാണെങ്കിൽ അമിതിന് വന്നിട്ടുണ്ടാവാതില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ. കാര്യം മറ്റേത് ചിലപ്പോ എന്തെങ്കിലും ഒരു ഡയലോഗ് നമ്മള് കയ്യിന്ന് ചിലപ്പോ ആഡ് ഓൺ ചെയ്ത് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ അവിടെ അത് ചിലപ്പോ പ്രശ്നം ഉണ്ടാവാറില്ല. ആ അത് കുഴപ്പമില്ല, നമുക്ക് അതങ്ങനെ പോവാന്ന് പറയും. സാറിന് അങ്ങനല്ല വേണ്ട, സാറിന് സാർ പറഞ്ഞ അതേ സാധനം ഈവൻ മോഡുലേഷൻ പുള്ളിയുടെ മനസ്സിലുണ്ട്. ആ മോഡുലേഷനിൽ തന്നെ വേണമെന്ന് ആഗ്രഹിക്കും. എന്റെ കയ്യിൽ നിന്ന് ഒരു മോഡുലേഷൻ മാറിയാ തന്നെ സാറ് പറയാം അങ്ങനെയല്ല ഇങ്ങനെ പറയും. സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് ഞങ്ങൾ ത്രൂ ഔട്ട് ഞാനും അമിതും ത്രൂ ഔട്ട് പടത്തിലുണ്ട്. ചിത്തിനിയായിട്ടുള്ള കോമ്പിനേഷൻ ഒത്തിരി ഉണ്ടല്ലോ അല്ലേ? ആ ചിത്തിനിയായിട്ടുള്ള കോമ്പിനേഷൻസ് എനിക്ക് എനിക്ക് അത്ര ഹാപ്പി ആയില്ലെന്ന് പറയാൻ മനസ്സിത്താട് കണ്ട സമയം മുതല് കണ്ട ആൾക്കാരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഡയലോഗ് ചേട്ടന്റെ ഫേസും ആ പേരുമാണ്. അപ്പൊ നമ്മളത് കണ്ടു കഴിഞ്ഞ് ഇപ്പൊ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി ഒരു പടത്തിന്റെ സെറ്റിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് രാവിലെ തന്നെ ചേട്ടനൊപ്പമുള്ള കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാനിങ്ങനെ പറയാം, അതൊരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചേട്ടനൊപ്പമാണ് എനിക്ക് ഫസ്റ്റ് പടത്തിന്റെ ആദ്യത്തെ ഷൂട്ട് തുടങ്ങി എനിക്ക് അവസാന ലാസ്റ്റ് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ ചേട്ടനൊപ്പമാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അയ്യോ യെസ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര എക്സ്പീരിയൻസും കൂടെ ആവുകയാണല്ലോ. എക്സ്പീരിയൻസ് മാത്രമല്ല, ലീവിങ് യുവർ ഡ്രീം എന്ന് പറയില്ലേ, നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഒരു ആഗ്രഹവും ഇതും റിയാലിറ്റിയിൽ നടക്കുന്നത് വലിയൊരു ഇതില്ല. അത് ഇത്ര ലെജൻഡറി പടമാണ്, അതിലെ ഒരു ഏറ്റവും ഒരു കിഡിലും ക്യാരക്ടർ ചെയ്ത ഒരാളാണ് ആളുടെ ഒപ്പം നമ്മളിപ്പോ ഒന്ന് അഭിനയിക്കാൻ പറ്റുമെന്ന് പറയുമ്പോ അത് വലിയൊരു റീറിലീസിംഗ് നമ്മളെല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിന്റെ ഞാൻ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടു, ഗംഭീരമായിട്ടിരിക്കുന്നുണ്ട്. അത് വരുമ്പോ ആ പേര് വീണ്ടും വീണ്ടും നിൽക്കുകയാണ്. അത് വീണ്ടും നിൽക്കുകയാണ്. ഇപ്പോഴും ഈ ആൾക്കാർ ചാനൽസ് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് വീണ്ടും ഇപ്പൊ തിയേറ്ററിൽ ഒരുപാട് ആൾക്കാർ വീണ്ടും കാണാൻ സാധ്യത, കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് പലരും കിട്ടിയിട്ടില്ല, പുതിയ കിട്ടിയിട്ടില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും കാണാൻ സാധ്യതയുണ്ട്. ശരിക്കും ഭയങ്കര ഒരു ഒരു വലിയൊരു കാര്യമാണ് ഇപ്പൊ ചെയ്യുന്നത്. അത് പിന്നെ സ്ഫടികം തുടങ്ങി വെച്ചു. ആ സോ തുടങ്ങി വെച്ചിട്ട് ആ സൗണ്ട് സിസ്റ്റം, പക്ഷെ വേറെ ഒന്നും അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. മാറ്റം വരുത്താനും പാടില്ല, സ്റ്റിൽ അങ്ങനെയാണ്. പറഞ്ഞു ചോദിക്കാറുണ്ട് മണിച്ചിത്രമാണ് രണ്ടാം ഭാഗം. രണ്ടാം ഭാഗം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു രണ്ടാം ഭാഗത്തെ കുറിച്ച് കാരണം വെച്ചാൽ ആ ഒരു സിനിമയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടിരുന്നു. കാരണം രണ്ടാം ഭാഗം വന്നു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലേക്ക് പോകും. അല്ല സുധീഷ്, ഈ മണിച്ചിത്രത്താഴ് എന്നൊരു സിനിമ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു സിനിമയായിരിക്കും, ഒരു മാറ്റവുമില്ല. ആ സിനിമ എടുക്കുന്ന സമയത്ത് ഇത്തരം സബ്ജക്ട് മണിച്ചിത്രം, നമ്മള് ഇപ്പൊ ഈ പറയുന്ന ഹൊറർ ഫിലിമാണ് അന്നും അങ്ങനത്തെ ഒരു സംഭവമാണ്, അതെങ്ങനെയാണ് സുധീഷ് അതിലേക്ക് പോവുകയും ചെയ്യുകയും ചെയ്യുന്നത്? അലേർട്ടും എല്ലാവരും ഉള്ള ഒരു സിനിമയിലേക്കാണ് പോകുന്നത്, അതെങ്ങനെയാണ് ആ ഒരു ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ? അത് ഓർത്തെടുക്കുകയാണെങ്കിൽ ഫാസിൽ എന്ന് പറയുന്ന സംവിധായകന്റെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു മെയിൻ സ്ട്രീമിൽ ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടനൊന്നുമല്ല ആ കാലഘട്ടത്തിൽ. പക്ഷെ ഫാസിൽ സാറിന് സിനിമ എന്ന് പറയുമ്പോൾ എല്ലാ സൂപ്പർ ഹിറ്റ് സിനിമകളും, നോക്കത്ത ദൂരത്ത് കണ്ണുനട്ട്, അല്ലെങ്കിൽ പപ്പയുടെ സ്വന്തം പപ്പൂസ്, എൻ്റെ സൂര്യപുത്രയ്ക്ക്, തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു സംവിധായകൻ. ഇദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കും സ്വപ്നം കാണാൻ പോലും പെട്ടെന്ന് വിചാരിച്ചില്ല. കാരണം ഒന്നാം ഞാൻ കോഴിക്കോട്ടുകാരനാണ്, അദ്ദേഹം ആലപ്പുഴ ഉള്ള ആളാണ്, സിനിമകളൊക്കെ ഈ പിന്നെ സ്ഥലങ്ങളിൽ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. അപ്പം എന്നോട് ഒരിക്കൽ ഇപ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് നമ്മുടെ നടൻ മധുബാലിനെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മധുബാൽ പറഞ്ഞു, നല്ല നല്ല കഥാപാത്രങ്ങൾ സുധീഷിന് ചെയ്യാൻ പറ്റും, ഫാസിൽ സാറിൻ്റെ സിനിമകളിലൊക്കെ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാവും, ഫാസിൽ സാറിനൊക്കെ ഒന്ന് വിളിച്ചോളെ ചോദിച്ചോളൂ. അപ്പം ഞാൻ ആരെയും വിളിക്കാത്തൊരു മനുഷ്യനാണ് ഞാൻ പ്രത്യേകിച്ചിട്ട്. അപ്പോൾ ഫാസിൽ സാറിന് നമുക്ക് അറിയ പോലും ഇല്ല, നമ്പറൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ ശരി നോക്കാം, ഞാൻ ജസ്റ്റ് അങ്ങനെ വിട്ടു, ഞാൻ വിളിക്കാറൊന്നും പോയിട്ടില്ല, നമ്പറും അന്വേഷിച്ചിട്ടില്ല, ഒന്നും ഇല്ല.
അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിക്കുന്നത്. അപ്പം എന്താ പറയുക, എനിക്കറിഞ്ഞുകൂടെ ഇങ്ങനൊരു ഒരു വലിയൊരു സിനിമയിലേക്കാണ് ഞാൻ പോകുന്നതെന്നും മനസ്സിലാവുന്നില്ല. അപ്പം അവിടെ എത്തിയപ്പോഴാണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ ആ സിനിമയിലുള്ള കാര്യം മനസ്സിലാവുന്നത്. ലാലേട്ടനും സുരേഷ് ഗോപിയും അതുപോലെ തിലയൻ ചേട്ടനും വേണുചേട്ടൻ പപ്പുവേട്ടൻ അങ്ങനെ ഗണേശ് ചേട്ടൻ അങ്ങനെ തുടങ്ങി മൊത്തം. അപ്പം ഞാനൊരു കുഞ്ഞാണ് ആ സിനിമയിൽ ശരിക്കും പറഞ്ഞു, ഏറ്റവും ചെറിയ ആള്. അപ്പം ഞാനും വിചാരിച്ച് എന്താ പറയുക, ചെറിയ ആയിരിക്കും, കാരണം ഞാൻ അതുവരെ ചെയ്തതൊക്കെ നല്ല നല്ല വേഷങ്ങളാണ്. അനന്തരം, മുദ്ര, വേനൽക്കിനാവുകൾ, ആധാരം, ചെപ്പടി വിതങ്ങൾ പറയുന്നത് മെയിൻ വേഷങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സിനിമയിലേക്ക് ഞാൻ എന്തായിരിക്കും നോക്കുമ്പോൾ, ആദ്യത്തെ ഒരു എന്താ പറയുക, ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം ഷൂട്ട് ചെയ്തതിലൊക്കെ എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ ഈ കുടുംബത്തിൽ ഇങ്ങനെ വന്നിട്ട് അവിടെ സംഭവിക്കുമ്പോൾ ഇങ്ങനെ എത്തി നോക്കുന്നു, അവിടെ റിയാക്ഷൻസ്, കൂട്ടത്തിൽ റിയാക്ഷൻസ്, ഇടയ്ക്ക് ഒരു ക്ലോസപ്പ് പറഞ്ഞ്, അപ്പൊ എനിക്ക് അയ്യോ ഒന്നും ചെയ്യാനില്ലേ, വെറുതെ ആയി പോയോ എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ സാറിന്റെ അസോസിയേറ്റ് ഉണ്ട് നമ്മുടെ ഷാജി എന്ന് പറഞ്ഞിട്ട്, സാറിന്റെ പിന്നെ പെങ്ങളുടെ മകന അസോസിയേറ്റ്, അപ്പൊ അദ്ദേഹമായിട്ട് ഞാൻ നല്ലൊരു ഇതായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഒന്നും ഇല്ല സംഭവം ഒന്നും ചെയ്യാനില്ല, ഇങ്ങനെ വെയിറ്റ് ചെയ്യോ, മോഹൻലാൽ വരട്ടെ, ലാലേട്ട അതുവരെ വന്നിട്ടില്ല, ജോയിൻ ചെയ്തിട്ടില്ല, ജോയിൻ ചെയ്തില്ല, ലാലേട്ട വരട്ടെ. അവിടെ എല്ലാവരും ആ സുരേഷ് ഗോപി, പിന്നെ വിനയൻ ചേട്ടൻ മേണിച്ചേട്ടൻ, എല്ലാവരും ഉണ്ട്. വിനയൻ ചേട്ടൻ എത്തിയിട്ടില്ല, നെടുമുടി മേണിച്ചേട്ടൻ, കെ പി എസ് എടുത്ത് ചേച്ചി, ഇന്നസെന്റ് ചേട്ടൻ, ഗണേശ് ചേട്ടൻ, ഇങ്ങനെയുള്ള പപ്പുവേട്ടൻ എല്ലാവരും ഉണ്ട് അവിടെയാണ്. കുടുംബത്തിൽ ഒരാളായിട്ട് ഇങ്ങനെ എത്തി നോക്കുന്ന ഒരാളായിട്ട് ഇങ്ങനെ റിയാക്ഷൻസ്, ശോഭന മാഡം അവരൊക്കെ ഉണ്ട്. ലാലേട്ട എത്തിയില്ല, ലാലേട്ട വരട്ടെ, നീ വെയിറ്റ് ചെയ്യുന്നു, ലാലേട്ടൻ വന്നു. അപ്പൊ സ്ക്രിപ്റ്റ് ഒന്നും കാണുന്നില്ല, സ്ക്രിപ്റ്റ് കാണാനോ? അല്ല ചോദിക്കാണ്ട്, നമുക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് കഥയാണ് കിട്ടുന്നത് നമുക്ക്. സ്ക്രിപ്റ്റ് ശരിക്കും പിന്നെ ഷൂട്ടിങ്ങിന് സമയത്ത് പോലും ഞാൻ സ്ക്രിപ്റ്റ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂട, കാരണം എനിക്ക് പറഞ്ഞു തരും ഇങ്ങനെ ചെയ്യണം, ആ ഡയലോഗ് പറയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം അത്രേ ഉള്ളൂ. നമുക്ക് അതൊന്നും വിഷയമല്ല, സ്ക്രിപ്റ്റ് ഒന്നും നമുക്ക് വിഷയമല്ല, നമുക്ക് അഭിനയിക്കാന്നുള്ള സംഭവം. പക്ഷെ എനിക്ക് എന്താ വെച്ചാല്, നമ്മളിപ്പോ എത്ര എത്തി നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ കൂടെ നിൽക്കുകയാണെങ്കിലും ഒക്കെ തന്നെ കറക്റ്റ് റിയാക്ഷൻസ് ഇടണം എന്നുള്ളൊരു ആഗ്രഹക്കാരനാണ് ഞാൻ. എത്ര ബാക്കിലാണെങ്കിലും, എവിടെയാണെങ്കിലും, ഫ്രെയിമിൽ ഏത് സ്ഥലത്താണെങ്കിലും, ആ സീനിനനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ റിയാക്ഷൻ കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് നമ്മുടെ ഫേസ് വരിക എന്നുള്ളതല്ല, ആ സിനിമയ്ക്ക് അത് ആവശ്യമാണ്, അതിന് വേണ്ടിയിട്ട് ഏത് ഇതായിട്ട് ഞാൻ ചെയ്യും. അല്ല ഞാൻ പറയാം, ഇപ്പം ലാലേട്ടൻ വന്നതിന് ശേഷമാണ് നമ്മുടെ സീനുകൾ എടുത്തു തുടങ്ങിയത്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി. ഫസ്റ്റ് സീൻ ഏതായിരുന്നു ചേട്ടാ? ഫസ്റ്റ് സീൻ എടുത്ത ശരിക്കും ടൈലൻഡാണ്. കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് എല്ലാരെയും എടുത്ത് പോകുന്നത്, കോമ്പിനേഷൻ ലാസ്റ്റ് ക്ലൈമാക്സ് ഇല്ലേ ടൈലൻഡ്, അതാണ് ഫസ്റ്റ് ലാലേട്ടൻ്റെ കോമ്പിനേഷൻ എടുത്തത്. പിന്നെയാണ് ഞങ്ങൾ ഈ പറഞ്ഞ കുളത്തിൽ ചാടുന്ന സീനും, പിന്നെ പിന്നെ പല ഡയറക്ടേഴ്സ് ആയിരുന്നല്ലോ, പല ഡയറക്ടേഴ്സ് ആയിരുന്നല്ലോ. ഫാസിൽ സാർ ചെയ്തു, പ്രിയൻ സാറ് രാത്രി പിന്നെ പിന്നെ ചിലങ്കയുടെ ശബ്ദം കേട്ടിട്ട് ഞാൻ നടന്നു വരുന്നു, ലാലേട്ടനെ പിടിക്കുന്നു, ഒത്തൊഴിക്കാൻ വേണ്ടിയിട്ടുള്ള സീനൊക്കെ ഇല്ലേ, അതൊക്കെ പ്രിയൻ സാർ ഡയറക്ട് ചെയ്തത്. പിന്നെ സിദ്ദിഖ് ലാൽ ചെയ്ത സീൻസ് ഉണ്ട്, സിബിം സാറ്, പലവട്ടം പൂക്ക, പലവട്ടം പൂക്കാലം, ഞങ്ങൾ സൈക്കിളിൽ പോണില്ല, ഞാൻ ലാലേട്ടനും കൂടെ ഈ പിന്നെ ശോഭനയുടെ ഹിസ്റ്ററി അന്വേഷിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ, അത് ചെയ്തത് സിബി സാറാണ്. ആ പാട്ട് അപ്പം ഇത്രയും വലിയ പടത്തില് ഇത്രയും പ്രധാനപ്പെട്ട വേഷമാണെന്നുള്ള കാര്യം ഞാൻ പിന്നീട് അറിയുന്നത്, ഇത്രയും പ്രധാനപ്പെട്ട വേഷം. കാരണം ആ പടം കണ്ടോണ്ടിരിക്കുമ്പോ ഏതോ ഒരു സമയത്ത് എന്നെ സംശയിച്ചില്ല ജനങ്ങൾ, ഇവരാണോ ഭയങ്കര ആർക്കാണത്, പല ഷെയ്ഡ് ചെയ്ത് പോവാ, അത് എന്തൊരു ഗംഭീര കഥാപാത്രമാണെന്ന് അറിയാം. അയ്യോ അത് അത് ഭാഗ്യം, അത്രയും വലിയ ക്ലാസ് അഭിനയിക്കാൻ പറ്റും. Not even born, I was not. So that time Malayalam film ആ സമയത്ത് ഇല്ല. അല്ല അന്ന് എനിക്കൊരു 10-12 വയസ്സുള്ളൂ, അറിവില് 11.5 വയസ്സിലെ മറ്റേ നിൽക്കുമ്പോൾ ഫസ്റ്റ് പടം അനന്തരം 87 അടൂർ ഗോപാലകൃഷ്ണൻ സാർ, അനന്തരം 87 വയസ്സ് എത്ര മനസ്സിലായില്ലേ? ഇല്ല ഞാൻ വയസ്സ് പറഞ്ഞു പറഞ്ഞില്ല, ഫസ്റ്റ് പടം പറഞ്ഞു, ഫസ്റ്റ് പടം ചെയ്യും. കഥാപാത്രം ഒന്ന് ആലോചിച്ച് നോക്ക്, എന്റെ കഥാപാത്രം ഒന്ന് ആലോചിച്ച് നോക്ക്, അപ്പൊ എത്ര വയസ്സൊന്നും നോക്ക്. പക്ഷെ ഇതിന്നിപ്പോ കാണുന്ന ആൾക്കാരിൽ എത്ര പേർക്ക് അത് ഗസ് ചെയ്യാൻ പറ്റും? എന്തായാലും 30 വയസ്സ് തൊട്ടിട്ട്
ഒരു 60 വയസ്സിലുള്ള ഏത് കഥാപാത്രത്തെ എന്നെ വിളിക്കാം, കുഴപ്പമില്ല. അല്ല, സുധീഷ് ഇപ്പോഴും ഉണ്ടല്ലോ, എല്ലാ തലമുറയായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഒരു ഭാഗ്യവൻ തന്നെയാണ്. അതെന്തുകൊണ്ട് പ്രഷർ ഇഷ്ടമുള്ളുണ്ട്, പ്രഷർ ഇഷ്ടമുള്ളാണ് ഡയറക്ടർ വിളിക്കുന്നത്, പ്രൊഡ്യൂസർ വിളിക്കുന്നത്. പ്രഷറിൽ ഇപ്പോഴും മനസ്സിൽ ആഴത്തിൽ പതിച്ച ഒരു കഥാപാത്രങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് താങ്കൾ. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ഓരോ സിനിമയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭാഗ്യം തന്നെയാണ് സുധീഷ്. ഭാഗ്യം പണ്ട് പറഞ്ഞ പോലെ കോഴിക്കോട് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് കിട്ടുന്നില്ല, അതൊക്കെ മാറിയ കാലഘട്ടമായി. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, പണ്ട് തിരുവനന്തപുരമായിരുന്നു, കൊച്ചി അല്ലേ, ട്രിവാൻഡ്രം അല്ലേ സുധീഷ്? ട്രിവാൻഡ്രം കൂടുതൽ, ട്രിവാൻഡ്രം അല്ലേ തുടങ്ങിയ സമയത്ത്, ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് ട്രിവാൻഡ്രത്തായിരുന്നു കൂടുതലായിട്ട്. പിന്നെ അടുത്ത കാലത്താണ് കൊച്ചിയിലേക്ക് വന്നു. മണിച്ചിത്ര മലയാളം ഇൻഡസ്ട്രി മേഡ് സച്ച് എ മൂവി, ടൈം അഹെഡ് മൂവി. ഇറ്റ് വാസ് thinking that dissociative identity, I was also a psychology student, so at that point of time this kya bole usko is subject was such time convincing, yeah, such yeah, a, yeah 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 bhayangara bold aayittulla character aanu moksha adu alle, yeah pinna bhayangara bold character aanu, bold and beautiful, beautiful adakkadik parayanda ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു ഉള്ളിൽ നിന്ന് വന്നു പോകണം. സുധീഷ് ആ വിട്ടിട്ടില്ല, പക്ഷെ എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട സത്യം പറഞ്ഞു പല രീതിക്ക് നോക്കാൻ ശ്രമിച്ചു, സമ്മതിച്ചില്ല. റോള് വന്നിട്ട് ഇതാണ് ഉണ്ണികൃഷ്ണൻ, ഞാനും ഒരുമിച്ച് പഠിച്ച ആൾക്കാർ. അപ്പൊ ഉണ്ണി ആദ്യം മൂവിയിൽ വന്നു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പടത്തിൽ വരുന്നത്. അപ്പൊ ഉണ്ണിയുടെ പടം അനൗൺസ് ചെയ്തു, കള്ളനും ഭഗവതിന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ പൊതുവെ നോക്കും, അപ്പൊ ആരാ നമ്മള് ഫസ്റ്റ് പോസ്റ്റിൽ ആരൊക്കെ അഭിനയിക്കുന്നത്, ആരൊക്കെ ടെക്നിക്കൽ നോക്കൂല. അപ്പൊ ഫസ്റ്റ് കാണുന്നത് തന്നെ മോക്ഷനെയാണ്. അപ്പൊ നമ്മളിപ്പോ ഉള്ളി ചിന്തിക്കും, ഏട്ടാ ഭാഗ്യവാന്, നമ്മൾ ഫ്രണ്ട്സിന്റെ ഉള്ളിൽ ആ ചിന്ത ഉറപ്പായിട്ടും വരും, അപ്പാർട്ട് ഫ്രം ആക്ടർ. അപ്പൊ അപ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല എന്റെ നായികയുടെ അടുത്ത പടത്തിൽ വരുന്നുള്ള ഞാൻ ചിന്തിച്ചിരുന്നില്ലല്ലോ. മറ്റേ മീശ മാധവന്റെ കാര്യം പറഞ്ഞല്ലോ, മീശ പിരിച്ച പക്ഷെ അവിടെ എല്ലാം കിട്ടുന്നില്ല, എല്ലാം കിട്ടുന്നില്ല. ആഗ്രഹിച്ചോട്ടെ, എത്തുന്നുണ്ട്, അടുത്തവരെ എത്തുന്നുണ്ട്, എത്തിയെത്തിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏതായാലും ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള സിനിമയായിരിക്കണം ഇത്. ആ സിനിമ നമുക്ക് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം. ഈ പറഞ്ഞപോലെ മോഷ എന്നൊരു സുന്ദരിയായ നടി മലയാളത്തിലേക്ക് ഇരുകൈ നീട്ടി സ്വീകരിച്ചു ആദ്യ സിനിമയിൽ നിന്ന്. രണ്ടാമത്തെ സിനിമ അടുത്ത സിനിമ ഉടൻ തന്നെ വരുവാണല്ലോ, അത് തന്നെയാണ് ഏറ്റവും. അത് ഈ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു നായികയാണ് ഉണ്ടല്ലോ അദ്ദേഹം മോഷ വിജയന്റെ സിനിമ എടുക്കുന്നത്. അപ്പൊ അതൊരു നല്ലൊരു കഥാപാത്രം പോലും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. നെക്സ്റ്റ് മൂവി ഡെഫിനറ്റ്ലി പ്രേയിങ് സോ ദാറ്റ് ഐ കാൻ ഡബ്. പക്ഷെ ഡബ് ചെയ്തില്ലെങ്കിലും പടത്തില് ആ സീൻസ് ഓരോ ഡയലോഗും പുള്ളിക്കാരി തന്നെ പഠിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് സാധനം ഭയങ്കര നിർബന്ധമായിരുന്നു. അതെ അല്ലേ, നിങ്ങൾ രണ്ടു പറഞ്ഞ ഒരു ഡയലോഗ് ഇപ്പൊ രണ്ടുപേരും ഒന്ന് പറയൂ. പിന്നെ സിനിമയിൽ പറഞ്ഞ അതെനിക്ക് വേണ്ട, നമ്മൾ ഓക്കെ. മൂന്ന് പേരുള്ള ഡയലോഗ് ഉണ്ട്. ഞാൻ പേടിച്ചിരിക്കു വരഞ്ഞു അങ്ങോട്ട് വിളിച്ച് വിഷമിപ്പിക്കണ്ടായി എന്ന കരുതി. അതെ, അതാണ് പുള്ളിക്കാരി ആദ്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്ന് കയറിയപ്പ തന്നെ പെട്ടു മരണമാണ് കണ്ടതെന്ന് തിരിച്ചു പറഞ്ഞു. നമ്മള് ഫസ്റ്റ് നമ്മള് എന്താ പറയാ, പരിചയപ്പെടുന്ന ഒരു വന്ന ഉടനെ എന്നെ ഹഗ് ചെയ്യണം. അപ്പൊ ആ ഹഗ്ഗിങ് ഇത്തിരി കൂടി പോയി. അപ്പൊ തന്നെ ഡയറക്ടർ മതി മതി അത്രയും ഹഗ് വേണ്ട,
ഞാനൊക്കെ അവിടെ ഇരിക്കുന്ന യാതൊരു ബോധവും ആളുകൾ കൂടി ഭാര്യ എന്നെ കാണാൻ വരുന്നു ആ ഒരു ഹഗിൽ കട്ട് 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 ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഞങ്ങളുടെ ലൊക്കേഷനിൽ. പക്ഷെ ആ ലൊക്കേഷനും എത്ര രസമായിരുന്നു പ്രത്യേകിച്ച്. ഒരുപാട് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, സമയം ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യാനുള്ള ഒരു ആ ഒരു ഭയങ്കര ഫ്രീ ആയി. പ്രത്യേകിച്ച് ഞങ്ങള് ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർ എല്ലാരും കൂടി ഞങ്ങള് ചിരിച്ച് എന്റെ അമ്മേ. പിന്നീട് എന്താ പറയുക, ചില ആ അവിടെ ഞങ്ങൾ പറഞ്ഞ ചില ക്യാരക്ടറിനെ ടിവിയിലോ പാട്ടിലോ എല്ലോ ഓർത്ത് ചിരിക്കുന്ന ഒരുപാട് കഥകളൊക്കെ ഉണ്ടാക്കി, ഭയങ്കര ഫണ്ടായിരുന്നു. എന്തായാലും അതുപോലെ സിനിമ വിജയിക്കട്ടെ. ഹൊറർ സിനിമയുടെ കാലഘട്ടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അല്ലേ, എനിക്ക് കുറേ കാലമായല്ലേ ഹൊറർ സിനിമ. ഇപ്പോഴും കാലഘട്ടം എങ്ങനെ ചെയ്യും ചേട്ടാ, മണിച്ചിത്താഴം എന്ന് പറഞ്ഞ പടം അപ്പുറത്ത് കിടക്കുമ്പോ എങ്ങനെ ഇപ്പുറത്ത് ചെയ്യാൻ ധൈര്യം വരും ആൾക്കാർക്ക്. പക്ഷെ അത് തന്നെയാണ് സുധീഷൻ ഈ സിനിമയിലേക്ക് വന്നതുമായിട്ട് ഞാൻ നോക്കൂ ആയിരിക്കാം എപ്പോഴും. അതല്ലേ, എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ചില സിനിമകൾ അങ്ങനെയാണല്ലോ, അതിന്റെ എഫക്റ്റും കാര്യങ്ങളും. മണിച്ചിത്താഴ് വീണ്ടും റിലീസ് ചെയ്യാനുള്ള കാരണം എന്താ, സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ അതുപോലത്തെ ഒരു തിയേറ്ററിൽ എഫക്റ്റ് ആണ് ഈ സിനിമ ഉള്ളത്. തിയേറ്റർ തന്നെ കണ്ട സിനിമ എന്തായാലും സൂപ്പർ ഹിറ്റ് ആകട്ടെ, എല്ലാരും കാണുക. സിനിമ ഉണ്ട്, നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുക. ഇനിയും മോഷ വീണ്ടും വീണ്ടും മലയാള സിനിമ ചെയ്യട്ടെ. അമിച്ചക്കാലിന്റെ നായിക വീണ്ടും ആകട്ടെ. സുധീഷിനെയും ചേർത്ത് പിടിച്ചേക്കോ. എല്ലാരെയും ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഫിംഗേഴ്സ് ക്രോസ്ഡ്. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. മലയാളത്തിൽ ഒരു സിനിമയ്ക്ക് എല്ലാരും കാണണമെന്ന് കൂടെ പറഞ്ഞു അവസാനിക്കും. ചിത്തിനി പടം, ചിത്തിനി ഓഗസ്റ്റ് 2nd ഫ്രൈഡേ റിലീസ് ആകുന്ന. ഫ്യൂച്ചർ.